www.highschool.com. Time and tide will wait no man, so don't lose your minutes. Come on, guys, start your studies with High Score, a right path for your destination. മീഡിയ ഓഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത നിൽപ്പു സമരം നാദാപുരത്തും പ്രതിഷേധാഗ്നി ഉയർത്തി. ഇന്ന് കാലത്ത് 11 മുതൽ 12 മണിവരെയാണ് വ്യാപാരികൾ തങ്ങളുടെ കടകൾക്ക് മുമ്പിൽ നീതിക്കായി അണിനിരുന്നത്. കച്ചവടവും കാര്യമൊന്നുമില്ല. പിന്നെ രാവിലെ വരും, 8 മണിക്ക് ഇങ്ങനെ തുറക്കും, 5 മണി നമ്മൾക്ക് പൂട്ടി പോന്ന് തുറക്കോ പോവാ ഇത് തന്നെയുള്ളൂ ഞങ്ങൾക്ക് പരിപാടി. വളരെ മോശം തന്നെ ബിസിനസ് അല്ലോ അത് തന്നെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വ്യാപാര ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഓരോ വ്യാപാരിയും ഇന്ന് അവരവരുടെ ഷോപ്പുകൾ അടച്ച് കടകൾക്ക് മുമ്പിൽ പ്ലേ കാർഡുമായി സമരരംഗത്തിറങ്ങിയത്. കേരളത്തിൽ 10 ലക്ഷത്തോളം വ്യാപാരികളാണ് സമരത്തിൽ പങ്കാളികളായതെന്ന് സംഘാടകർ അറിയിച്ചു. നാദാപുരത്ത് നടന്ന പ്രതിഷേധ സമരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങളുടെ മറവിൽ വ്യാപാരികളെ തകർക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും ജി എസ് ടിയിലെ കൊള്ള ഇനിയെങ്കിലും നിർത്തണമെന്നുമുള്ള വിവിധ ആവശ്യങ്ങളാണ് ഉയർന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പകരം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ നടപ്പിലാക്കുക, ലൈസൻസിന്റെ പേരിൽ നടത്തുന്ന അന്യായമായ പിഴ ശിക്ഷ ഒഴിവാക്കുക, പരിധിയിൽ കൂടുതൽ പിരിച്ചെടുത്ത പ്രളയ സെസ് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇന്നത്തെ സമരത്തിൽ പ്രതിഷേധാഗ്നിയായി ഉയർന്നു. കേരളത്തിൽ ഒട്ടാകെ ഒരേ സമയം അനുവദിക്കുക. നാദാപുരത്ത് വേറെ, കല്ലാച്ചിയിൽ വേറെ, അല്ലെ കോഴിക്കോട് ജില്ലയിൽ വേറെ, അല്ലെ മറ്റ് ജില്ലകളിൽ വേറെ, അത് അനുവദിക്കാൻ വിഷയമുണ്ട്. എല്ലാ ഏകീകരണം വേണം, എല്ലാ കാര്യങ്ങൾക്കും ഏകീകരണം വേണം. ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു 5 മണിക്ക് ഷോപ്പുകൾ പൂട്ടിയില്ലെങ്കിൽ 500 രൂപ പിഴ, അല്ലെങ്കിൽ 1000 രൂപ പിഴ, അല്ലെ നിനക്ക് നാളെ ലൈസൻസ് ഇല്ല, ഇതെന്ത് ന്യായമാണ്? കോവിഡിന്റെ പേരിൽ ദീർഘകാലം അടച്ചിടേണ്ടി വന്ന നാദാപുരം ഉൾപ്പെടെയുള്ള ടൗണുകളിൽ ഇപ്പോൾ 5 മണിവരെ മാത്രമേ തുറക്കാൻ അനുമതിയുള്ളൂ. കോവിഡ് ദുരിതത്തിൽ കൂപ്പുകുത്തിയ വ്യാപാര മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിന് പകരം നിരന്തരം വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. നാദാപുരത്ത് നടന്ന പ്രതിഷേധ സമരം വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി ഏരത്ത് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് പുതുക്കിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഭീമമായ ഫൈനുകൾ ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് സംരക്ഷണമില്ലാത്ത ഒരു മേഖല വ്യാപാര മേഖലയാണ്. ആ വ്യാപാര മേഖലയിൽ സംരക്ഷണം കിട്ടുന്ന രീതിയിൽ വാടക കുടിയാൻ നിയമം പാസാക്കി തരണം എന്നുള്ളതാണ്. കക്കാടൻ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആദ്യമായാണ് തങ്ങളുടെ ഷോപ്പുകൾക്ക് മുമ്പിൽ ഒരു സമരമുറയുമായി വ്യാപാരികൾ ഇറങ്ങുന്നത്. ഇത് നിലനിൽപ്പിന് വേണ്ടിയാണെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് വ്യാപാരികൾക്ക് പറയാനുണ്ടായിരുന്നത്. വ്യാപാരികളുടെ പ്രതികരണങ്ങളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായിട്ട് 10 ലക്ഷത്തോളം കച്ചവടക്കാർ ഇന്ന് നമുക്ക് ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധ സമരം നടത്തുകയാണ്. പ്രതിഷേധം, പ്രതിഷേധം, വ്യാപാരികൾക്കെതിരായുള്ള ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, വ്യാപാരികൾക്ക് നീതി ലഭ്യമാക്കുക. ഇന്ന് സംസ്ഥാനത്ത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസിൻ്റെയും മറ്റും പേരിൽ നടത്തപ്പെടുന്ന അന്യായമായ പിഴ ശിക്ഷ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി നാദാപുരം മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നിൽപ്പ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യാപാരി സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്ന സർക്കാരിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് നസീറുദ്ദീൻ സാഹിബിന്റെ ആജ്ഞ അനുസരിച്ച് നാദാപുരം യൂണിറ്റിലെ നല്ലവരായ കച്ചവടക്കാർ 10 മണി മുതൽ 12 മണി വരെ കടകൾ അടച്ച് ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മീഡിയ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.